കൂത്തുപറമ്പിന്റെ ജോലിക്കുന്ന ഓർമ്മയ്ക്ക് ഇന്ന് ഇരുപത്തിയഞ്ചു വയസ്സ് തീയുണ്ടകൾക്കും യുവജന മുന്നേറ്റത്തിന്റെ കനലാളുന്ന സ്മരണയിൽ സമരഭൂമിയിൽ പതിനായിരങ്ങൾ സംഗമിക്കും അനശ്വര രക്തസാക്ഷികൾ കെ കെ രാജീവൻ കെ വി റോഷൻ ഷിബുലാൽ സി ബാബു കെ മധു എന്നിവരുടെ ജീവാർപ്പണത്തിന്റെ ഓർമ്മയാണ് ഇന്ന് പുതുക്കുന്നത് ദിനാചരണത്തോടനുബന്ധിച്ച് ഞായറാഴ്ച അഞ്ച് രക്തസാക്ഷി ഗ്രാമങ്ങളിൽ അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും ഉണ്ടായി ബലികുടീരങ്ങളിൽ നിന്നുള്ള ദീപശുക ഇന്ന് സമരഭൂമിയിൽ ജ്വലിപ്പിക്കുക തന്നെ ചെയ്യും കൂത്തുപറമ്പ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് അഞ്ചിന് അനുസ്മരണ സമ്മേളനം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദകാരട്ടായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ കച്ചവടത്തിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഇ വൈ എഫ്ഇ പ്രവർത്തകർക്കു നേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിനാണ് പോലീസ് നടത്തിയ വെടിവെപ്പിൽ അഞ്ചു പേർ രക്തസാക്ഷികളായി മാറിയത് ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ പുഷ്പത്തിയഞ്ചു വർഷമായി കിടപ്പിലുമാണ് മറ്റു പലർക്കും അന്ന് വെടിയേറ്റിരുന്നു ഇരുന്നൂറിലേറെ പേർ ഭീകര മർദ്ദനത്തിനും ഇരയായി കൂത്തുപറമ്പ് അർബൻ ബാങ്ക് ശാഖ ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി വി എം രാഘവൻ എത്തിയപ്പോൾ സമാധാനപരമായി പ്രതിഷേധിച്ചവർക്ക് നേരെയായിരുന്നു വെടിവെയ്പ് നടന്നതും അഞ്ച് യുവാക്കളുടെ രക്തസാക്ഷിത്വത്തിനും എഴുന്നൂറ്റി അൻപതോളം പേർക്ക് പരിക്കേൽക്കാനും ഇടയായ കൂത്തുപറമ്പ് വെടിവയ്പ് അനധികൃതവും അന്യായവുമായിരുന്നുവെന്ന് അന്വേഷണം നടത്തിയ എല്ലാ ഏജൻസികളും ഒരേ സ്വരത്തിൽ വ്യക്തമാക്കിയിട്ടും കുറ്റക്കാരിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടില്ല അതായിരുന്നു വസ്തുത സാങ്കേതികത്വങ്ങളുടെ കച്ചിത്തുരുമ്പിൽ പിടിച്ച പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു നിയമവ്യവസ്ഥയുടെ ദൗർബല്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട് കൂത്തുപറമ്പ് സംഭവം എന്ന പകൽ പോലെ വ്യക്തവുമാണ് സംഭവം ആദ്യം അന്വേഷിച്ചത് ജസ്റ്റിസ് വി ആർ ഉണ്ണികൃഷ്ണൻ ചെയർമാനായ ഇന്ത്യൻ ജനകീയ മനുഷ്യാവകാശ കമ്മീഷനായിരുന്നു ബോംബെ ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എച്ച് സുരേഷ് അലഹബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഹരിസ് ഹരിസ്വരൂപ് എന്നിവരുൾപ്പെട്ട ട്രൈബ്യൂണൽ സമഗ്ര അന്വേഷണം നടത്തി പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ഭരണകൂട വ്യാഖ്യാനങ്ങളെല്ലാം തള്ളുകയും ചെയ്തു സമാധാനപരമായ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഇ അന്ന് നടത്തിയതും പോലീസ് വെടിവയ്പ്പിനുള്ള ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ട്രൈബ്യൂണൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുമുണ്ട് മുമ്പ് നിയമപ്രകാരം സ്വീകരിക്കേണ്ട മുന്നറിയിപ്പോ നടപടിക്രമങ്ങളോ ഉണ്ടായതുമില്ല മനുഷ്യജീവനോട് ഒരാദരവും കാണിക്കാതെ അതിരു കടന്ന വെടിവയ്പാണ് അന്ന് നടത്തിയത് വെടിവെയ്പ്പിന് കാരണക്കാരായ മന്ത്രി എം വി രാഘവൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ടി ടി ആന്റണി വെടിവെയ്പ്പിന് നേതൃത്വം നൽകിയ ഡിവൈഎസ്പി ഹക്കിം ബത്തേരി എ എസ് പി രവത ചന്ദ്രശേഖരൻ പോലീസുകാർ എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യുക തന്നെ വേണം കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്കും മതിയായ നഷ്ടപരിഹാരം നൽകണം ട്രൈബ്യൂണൽ അന്ന് നിർദ്ദേശിച്ചിരുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു ജനകീയ മനുഷ്യാവകാശ ട്രൈബ്യൂണലിന്റെ കണ്ടെത്തൽ പൂർണമായി ശരിവെക്കുന്നതായിരുന്നു ജില്ലാ ജഡ്ജി പത്മനാഭൻ നായർ നൽകിയ കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ഡി ശേഖരൻ മിനിയോടൻ അന്വേഷണം നടത്തി വി രാഘവൻ ടി ആന്റണി ഹക്കിം ബത്തേരി എന്നിവരെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എ എസ് പി രവത ചന്ദ്രശേഖർ വെടിവയ്പ്പിൽ നേരിട്ട് പങ്കെടുത്ത പോലീസുകാർ എന്നിവർക്കെതിരെയും ഉണ്ടായിരുന്നു പിന്നീട് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ഐ ജി അൽഫോൺസ് ലൂയിസ് ഇറയലിന്റെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷണം നടത്തി തലശ്ശേരി സെഷൻസ് കോടതിയിൽ കുറ്റപത്രം നൽകി ഒരേ സംഭവത്തിൽ ഒന്നിലേറെ പ്രഥമ വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ടെന്ന സാങ്കേതികത്വത്തിന്റെ പേരിൽ കേസിൽ ഒടുവിൽ ഒന്നും സംഭവിക്കാതെ അവസാനിച്ചു രണ്ടായിരത്തി ഒന്ന് ജൂലൈ പന്ത്രണ്ടിന് സുപ്രീം കോടതി എഫ്ഐആറും റദ്ദാക്കി രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ പിന്നീട് പ്രതികൾക്കെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തെങ്കിലും സാങ്കേതിക നൂലാമാലകൾ അവിടെയും വിലങ്ങുതടിയായി മാറി എന്നതാണ് വസ്തുത സമാധാനപരമായി സമരം നയിച്ച ഡിവൈഎഫ്ഐ നേതാക്കളെ യുണിഒഫ് സർക്കാർ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടുകയായിരുന്നു പിന്നീട് മന്ത്രി എം വി രാഘവനെ വധിക്കാൻ ശ്രമിച്ചെന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് തന്നെയാണ് കൂത്തുപറമ്പ് പോലീസ് ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയതും അവരെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയതും ന്യൂസ്